സ്ത്രീകളുടെ ജീവിത ശൈലികൾ തൊട്ടറിഞ്ഞ ലേഡീസ് അവറിന്റെ മറ്റൊരു പുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാ കൗമുദി ടി വി പ്രേക്ഷകർക്കും സ്വാഗതം. വിവിധ മേഖലകളിൽ തങ്ങളുടേതായ പ്രാഗൽഭ്യം തെളിയിച്ച് വിജയം നേടിയ സ്ത്രീരത്നങ്ങളെ പരിചയപ്പെടുത്തുന്നു സ്മാർട്ട് ലേഡി. ഞാൻ ശാരദാ തമ്പി, തിരുവനന്തപുരം കലാങ്കൻ എന്ന നൃത്ത വിദ്യാലയത്തിൻ്റെ ഡയറക്ടർ കൂടിയാണ്. അതിനോടൊപ്പം കേരള കലാമണ്ഡലം തിരുവനന്തപുരം സെൻറ്ററിൻ്റെ കോർഡിനേറ്ററും കൂടിയാണ്. കലാങ്കൻ എന്ന നൃത്ത വിദ്യാലയം തുടങ്ങിയിട്ട് ഏകദേശം 3 വർഷമാകുന്നു. അത് ഞാനും എൻ്റെ ഒരു ഫ്രണ്ട് കൂടിയായ സംഗീതജ്ഞ കൂടിയായ ലക്ഷ്മി രംഗനും, ഞങ്ങൾ രണ്ടുപേരും കൂടി ചേർന്നിട്ടാണ് കലാങ്കൻ എന്ന സംഗീത നൃത്ത വിദ്യാലയം നടത്തുന്നത്. ഏകദേശം ഇപ്പം 3 വർഷമായി ഞങ്ങളത് സ്റ്റാർട്ട് ചെയ്തിട്ട് കുട്ടികൾ ഒരു 1200-ഓളം കുട്ടികൾ ഇന്നിവിടെ പഠിക്കുന്നുണ്ട്. ഇവിടെ കീബോർഡ്, വീണ, കീബോർഡ് നമുക്കിവിടെ ക്ലാസ്സുകൾ നയിക്കുന്നത് എനിക്ക് തോന്നുന്നു കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ കീബോർഡ് ആർട്ടിസ്റ്റായ തങ്കരാജ് സാറാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. ഇവിടെ ഭരതനാട്യം, മോഹിനിയാട്ടം, കുച്ചിപ്പുടി എന്ന ക്ലാസിക്കൽ നൃത്ത ഇനങ്ങളാണ് കുട്ടികളെ പഠിപ്പിക്കുന്നത്. അതുപോലെ ശാസ്ത്രീയ സംഗീതം, ലൈറ്റ് മ്യൂസിക്, ഫിലിം സോങ് സിംഗിങ് അങ്ങനെ അതും ഒക്കെ ഇവിടെ പഠിപ്പിക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഞാൻ കേരള കലാമണ്ഡലം, അതായത് ചെറുതുരുത്തിയിലുള്ള കേരള കലാമണ്ഡലത്തിൻ്റെ കേരളത്തിലെ തന്നെ 7 സെൻറ്ററുകളിലൊന്നായ തിരുവനന്തപുരം സെൻറ്ററിൻ്റെ കോർഡിനേറ്റർ കൂടിയാണ് ഞാൻ. അവിടെ ഞാൻ പഠിപ്പിക്കുന്നത് ശാസ്ത്രീയ സംഗീതമാണ്. അവിടെ ഒരു ആർട്ട് അപ്രിസിയേഷൻ സർട്ടിഫിക്കറ്റ് കോഴ്സാണ് ഉള്ളത്. അതായത് ഒരു പ്രായഭേദമന്യേ, അതായത് 12 വയസ്സ് മുതൽ മുകളിലേക്ക് എത്ര വയസ്സ് വരെ ഉള്ളവർക്ക് വേണമെങ്കിലും അവിടെ പഠിക്കാം. കലാമണ്ഡലത്തിൻ്റെ തന്നെ മറ്റ് വിഷയങ്ങൾ സെൻറ്ററുകളിലേക്ക് വരുന്നുണ്ട്. ഇപ്പോൾ ശാസ്ത്രീയ സംഗീതം മാത്രമേ ഉള്ളൂ. ഞാൻ നൃത്ത അധ്യാപികയാണെങ്കിലും ഞാൻ എൻ്റെ പി ജി വിഷയം സംഗീതമായിരുന്നു. അങ്ങനെ എം എ മ്യൂസിക്കാണ്. ഇപ്പം സംഗീതത്തിലിപ്പം കേരള യൂണിവേഴ്സിറ്റിയിൽ ഇപ്പോൾ റിസർച്ച് ചെയ്യുകയാണ്. അങ്ങനെ ഇപ്പം അവിടെ അങ്ങനെ സംഗീതവും നൃത്തവും രണ്ടും എനിക്ക് ഒപ്പം കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട്. എൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് പറയുകയാണെങ്കിൽ, ഞാൻ 6 വയസ്സ് മുതൽ നൃത്തം അഭ്യസിച്ച് തുടങ്ങിയ ഒരാളാണ്. എൻ്റെ ഗുരു മൈഥിലി ടീച്ചറാണ്, തിരുവനന്തപുരത്ത് തന്നെയാണ് ടീച്ചർ, മിഥിലാലയ ഡാൻസ് അക്കാഡമി. ഒരുപാട് പ്രമുഖരായ ശിഷ്യഗണങ്ങളുള്ള ടീച്ചറാണ്, രാജശ്രീ വാര്യർ, ഉമാ ഗോവിന്ദ്, കാർത്തിക ഗോപൻ, കൽപ്പന ഗോപൻ, അങ്ങനെ ധാരാളം ശിഷ്യരുള്ള ടീച്ചറാണ്. അങ്ങനെയുള്ളൊരു ടീച്ചറിൻ്റെ അടുത്ത് പഠിച്ചതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഒരു സാധാരണ ഏതൊരു നൃത്തം പഠിക്കുന്ന കുട്ടികളെ പോലെ തന്നെ യുവജനോത്സവ വേദികളിൽ കൂടി തന്നെയാണ് അതിനോടുള്ളൊരു താല്പര്യം കൂടുതലായിട്ട് എനിക്ക്, അല്ലെങ്കിൽ നൃത്തത്തിൽ അല്ലെങ്കിൽ സംഗീതത്തിൽ തന്നെ നിൽക്കണം എന്നുള്ളത് തോന്നിയിട്ടുള്ളത്. ഏകദേശം എനിക്ക് തോന്നുന്നു ഞാനൊരു 4ാം ക്ലാസ് പഠിക്കുന്നത് മുതൽ യുവജനോത്സവങ്ങളിൽ പങ്കെടുത്തിരുന്ന ആളാണ്. ഇവിടെ നിർമ്മലാഭവൻ സ്കൂളിലാണ് പഠിച്ചിരുന്നത്. അപ്പം സ്കൂളിൻ്റെ ഒരു പ്രോത്സാഹനവും ഒക്കെ ആയിട്ട് കോമ്പറ്റീഷൻസിൽ ഒരുപാട് പങ്കെടുത്തിട്ടുണ്ട്. 1995 സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഭരതനാട്യവും നാടോടി നൃത്തവും രണ്ടിനും സമ്മാനം ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് സർവകലാശാല, അങ്ങനെ ധാരാളം വേദികൾ, അതുപോലെ തന്നെ മറ്റ് നൃത്ത വേദികളിലും. അപ്പം അന്നൊന്നും അങ്ങനെ നൃത്തം തന്നെ ആയിരിക്കും ഒരു എന്താ പറയുക, ഒരു ജീവിത മാർഗവും അല്ലെങ്കിൽ ഒരു സബരിയെ പോലെ അത് കൊണ്ടു നടക്കാൻ പറ്റുമെന്ന് വിചാരിച്ചിരുന്നില്ല. പക്ഷേ അത് അതിനോടുള്ളൊരു താല്പര്യം എനിക്ക് തോന്നുന്നു ഒരു കോളേജ് ലെവലിലേക്ക് എത്തിയതിന് ശേഷം, സംഗീതം കൂടി ഒരു ഐച്ഛിക വിഷയമായി പഠിച്ചു തുടങ്ങിയതിന് ശേഷമാണ് സംഗീതവും നൃത്തവും രണ്ടും കൂടി എനിക്ക് കൊണ്ടുപോകാൻ പറ്റും എന്നെനിക്ക് തോന്നുകയും, അതിൽ തന്നെ അത് മറ്റ് വിഷയങ്ങളൊന്നും പഠിക്കാതെ നൃത്തവും സംഗീതവും തന്നെ തുടർന്ന് പഠിക്കാൻ ഉള്ള ഒരു ആഗ്രഹവും ഒരു താല്പര്യമൊക്കെ ഉണ്ടായത്. അതിന് എൻ്റെ വീട്ടുകാരുടെയും ഒക്കെ ഒരു സപ്പോർട്ടും ഉണ്ടായി.
പിന്നെ കുറച്ച് നാൾ ഞാൻ ഇവിടെ ഒരു സ്കൂളിൽ തിരുവനന്തപുരത്ത് ക്രൈസ്റ്റ് നഗർ സ്കൂളിലാണ് വർക്ക് ചെയ്തിരുന്നത്. അപ്പം അന്ന് അങ്ങനെയാണ് ഞാൻ ലക്ഷ്മി ടീച്ചർ അങ്ങനെ അവിടെ വെച്ചാണ് ഞാൻ പരിചയപ്പെടുന്നത്. അപ്പം ലക്ഷ്മി എൻ്റെ ഞങ്ങളുടെ രണ്ടുപേരുടെയും കൂടി ഒരു ആഗ്രഹമായിരുന്നു സംഗീതവും നൃത്തവുമായിട്ട് ഒരു സ്കൂള് തുടങ്ങിയാൽ എന്താ എന്നുള്ളൊരു ആഗ്രഹത്തിന് അങ്ങനെയാണ് ഞങ്ങൾ ഈ രണ്ടുപേരും കൂടി ആയിട്ട് ഈ ഒരു ലക്ഷ്മിയെ അതിന് മുമ്പ് യുവജനോത്സവ വേദികളിൽ വെച്ച് പരിചയപ്പെട്ടിട്ടുണ്ടെങ്കിലും ഒരുമിച്ച് വർക്ക് ചെയ്തതിന് ശേഷമാണ് ഇങ്ങനെ ഒരു ഐഡിയ തോന്നിയത്, രണ്ടും കൂടി നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്താലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെയാണ്. പക്ഷെ നമ്മൾ വിചാരിച്ചതിൽ നിന്നും കൂടുതൽ കുട്ടികൾ നമ്മൾക്ക് ഒരു ചെറിയ ഒരു കാലയളവിൽ തന്നെ ഉണ്ടാവുകയും പിന്നെ സ്കൂളും കുറച്ച് അത്യാവശ്യം പോപ്പുലർ ആവുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. അപ്പം അത് ശരിക്കും പറഞ്ഞാൽ അതൊന്ന് നിലനിർത്തി കൊണ്ടുപോവുകയും ഇവിടെ പഠിക്കുന്ന കുട്ടികൾക്ക് വളരെ പ്രോപ്പറായിട്ടുള്ളൊരു ശിക്ഷണം കൊടുക്കണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം. അല്ലെങ്കിൽ കുഴപ്പമില്ലാതെ സ്ഥാപനം മുമ്പോട്ട് നന്നായി പോകുന്നുണ്ട്. കലാങ്കനിൽ ഇപ്പം നമുക്ക് ക്ലാസ്സുകളുള്ളത് ക്ലാസിക്കൽ ഇനങ്ങൾ തന്നെയാണ്, ഭരതനാട്യം, മോഹിനിയാട്ടം, കുച്ചിപ്പുടി, ഇത് മൂന്ന് ഇനങ്ങളിലാണ് പ്രധാനമായിട്ട് ക്ലാസ്സുകളുള്ളത്. പിന്നെ വളരെ ചെറിയ കുട്ടികൾ വരുന്നുണ്ട്, ഒരു 3-3.5 വയസ്സുള്ള കുട്ടികൾ വരാറുണ്ട്. അപ്പം ആദ്യമൊക്കെ ഞങ്ങൾ പറയുമായിരുന്നു ക്ലാസിക്കലിൽ തുടങ്ങാനുള്ള ഒരു പ്രായമായിട്ടില്ല, അല്ലെങ്കിൽ അത് അവർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾ ഒരുപാട് വന്ന് തുടങ്ങിയപ്പോഴത്തേക്ക് നമുക്ക് വിദ്യാരംഭത്തിൻ്റെ സമയത്തൊക്കെ വരുമ്പോൾ നമുക്കതൊരു ബുദ്ധിമുട്ടായിരുന്നു, അത്രയും ചെറിയ കുട്ടികളെ പഠിക്കാൻ താല്പര്യമായിട്ട് വരുമ്പോൾ പറഞ്ഞു വിടാനായിട്ട്. അപ്പം അങ്ങനെ ഞങ്ങളിപ്പം അങ്ങനെ ചെറിയ കുട്ടികൾക്ക് പറ്റുന്ന രീതിയിലുള്ള ഒരു ഡാൻസിന് എക്സസൈസുകളും അല്ലെങ്കിൽ ചെറിയ ഫോക്ക് ഡാൻസ് പോലത്തെ പാട്ടുകളൊക്കെ ഞങ്ങളിപ്പോൾ പഠിപ്പിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ ഒരു ചെറിയ ഒരു ഗ്രൂപ്പ്. അപ്പം അതിൽ നിന്ന് നമുക്ക് ചില കുട്ടികൾ വളരെയധികം ടാലൻറ്റ് കാണിക്കും വളരെ ചെറുപ്പത്തിലെ തന്നെ. അപ്പം അങ്ങനെയുള്ള കുട്ടികളെ കുറച്ചുകൂടി നേരത്തെ ക്ലാസിക്കൽ അടവുകൾ സ്റ്റാർട്ട് ചെയ്യാറുണ്ട്. അല്ലാത്തവർ ഒരു എക്സസൈസ് പോലെ അവർക്കൊരു മടുപ്പ് തോന്നാത്ത രീതിയിൽ ഉള്ള ശിക്ഷണം നമ്മളിവിടെ കൊടുക്കുന്നുണ്ട്. പിന്നെ ഉള്ളത് ക്ലാസിക്കൽ മ്യൂസിക്കാണ്, അത് എല്ലാ പ്രായക്കാർക്കും ഉണ്ട്. ചെറിയ പ്രായം മുതലുള്ള കുട്ടികൾക്ക് അവർക്ക് ക്ലാസിക്കൽ പഠിക്കുന്നതിനോടൊപ്പം തന്നെ ചെറിയ ഭജൻസ്, കൊച്ചു കൊച്ചു പാട്ടുകളൊക്കെ അവരൊരു ഒരു സ്റ്റേജിൽ പോയി പാടാൻ സാധിക്കുന്ന പോലെ ഒരു പേടി ഇല്ലാതെ അവർക്ക് പ്രസൻറ്റ് ചെയ്യുന്ന തരത്തിൽ ഇവിടെ ചെറിയ കുട്ടികളെ പഠിപ്പിക്കാറുണ്ട്. അതുപോലെ കോമ്പറ്റീഷൻസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യിക്കാറുണ്ട്. പിന്നെ ഉള്ളത് വീണ, കീബോർഡ്, ഇത് രണ്ടുമാണ് മറ്റ് ഇവിടെ ഉള്ള വിഷയങ്ങൾ. അത് ഇത്രയും ഐറ്റംസിന് ഇവിടെ ക്ലാസ്സുകൾ നൽകി വരുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞ പോലെ ഞാൻ 6 മുതൽ നൃത്തം പഠിച്ചു തുടങ്ങി. അപ്പം അന്നൊക്കെ ഏതൊരു സാധാരണ കുട്ടിയും ഇപ്പോൾ പഠിക്കുന്നത് പോലെ തന്നെ നൃത്തം കണ്ടിന്യൂ ചെയ്യും. പിന്നെ ഈ കോമ്പറ്റീഷന് പോകും. അപ്പോൾ കോമ്പറ്റീഷന് പോകുമ്പോൾ നമുക്കൊരു പ്രൈസ് കിട്ടുമ്പോൾ നമുക്കൊരു ഭയങ്കര സന്തോഷമാണ്. അപ്പം അതൊരു വാശിയായി മാറുകയും പിന്നെ അത് സമ്മാനം കിട്ടുമ്പോൾ നമ്മുടെ പടം പേപ്പറിൽ വരുമൊക്കെ ചെയ്യുമ്പം സ്വാഭാവികമായും നമുക്ക് നൃത്തത്തിനോടും അല്ലെങ്കിൽ നമ്മൾ കൈകാര്യം ചെയ്യുന്ന വിഷയങ്ങളോടും ഒരു ഇഷ്ടം കൂടുതൽ തോന്നും. പക്ഷേ പറഞ്ഞാൽ അങ്ങനെ അത് വിഷയമാക്കാൻ പറ്റുമോ അല്ലേ ജീവിതത്തിൽ ഇത് കൊണ്ട് പോവേണ്ടി വരും എന്നൊരിക്കലും വിചാരിച്ചിരുന്നില്ല. പക്ഷേ പിന്നെ ഒരു കോളേജ് ലെവലൊക്കെ എത്തിയപ്പോഴത്തേക്കും അതിനെക്കുറിച്ച് കൂടുതൽ അറിയുകയും, കാരണം പ്രോഗ്രാംസ് ഒരുപാട് ചെയ്യുന്ന, അല്ലെങ്കിൽ ഞാൻ പഠിച്ചിരുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ ധാരാളം പ്രോഗ്രാംസ് ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനായിരുന്നു. മൈഥിലി ടീച്ചറിന് ധാരാളമായി പ്രോഗ്രാമിൽ എല്ലാ സ്ഥലങ്ങളിലും ചെയ്യുന്ന. അപ്പം അങ്ങനെ പല സ്ഥലങ്ങളിൽ പോയി പല ആർട്ടിസ്റ്റുകളെ കാണുകയും, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ആ കോമ്പറ്റീഷൻ ലെവലിൽ നമ്മൾ സാധാരണ ചെയ്യാറുള്ള ഒരു 10-minute വർണ്ണോ അല്ല, അതിൽ നിന്നൊക്കെ ഒരുപാട് കാര്യങ്ങൾ വേറെ പഠിക്കാനുണ്ട് എന്ന് തോന്നുകയും, അങ്ങനെയാണ് പിന്നെ ഒരു നൃത്തം തന്നെയാണ് നമുക്ക് നമ്മുടെ ഒരു മേഖല എന്ന് അതിനോടൊരു എന്താ പറയുക ഒരു പാഷൻ എന്ന് വേണമെങ്കിൽ പറയാം. അത് കൂടുതൽ പഠിക്കാനുള്ള ഒരു താല്പര്യം അതങ്ങ് സ്വാഭാവികമായി ഉണ്ടാകുകയായിരുന്നു. അപ്പം പിന്നെ അതിൽ നിന്ന് മാറി നിന്നിട്ടില്ല, ഒരു എന്താ പറയുക ഡാൻസ് ഒരിക്കലും ലൈഫിൽ നിന്ന് മാറി നിന്നിട്ടില്ല, ഒരു കട്ട് ഓഫ് ഒരിക്കലും. ഇപ്പം ആസ് എ ലേഡി എന്ന് പറയുകയാണെങ്കിൽ ഒരു വിവാഹം കഴിഞ്ഞതിന് ശേഷമാണെങ്കിൽ പോലും നൃത്തം ജീവിതത്തിൽ നിന്ന് മാറി നിന്നിട്ടില്ല, അതൊരു വലിയ സൗഭാഗ്യമായി കരുതുന്നു. ഞാൻ ഇവിടെ തിരുവനന്തപുരം ജില്ലയിൽ തന്നെയാണ് ജനിച്ചത്. അച്ഛൻ സയൻറ്റിസ്റ്റായിരുന്നു, ഡോക്ടർ പി കെ തമ്പി. അമ്മ ഹൗസ് വൈഫ്. തീർച്ചയായിട്ടും അവർക്ക് രണ്ടുപേർക്കും ഡാൻസ് പാട്ടും ഒരു ഭയങ്കര താല്പര്യമായിരുന്നു രണ്ടുപേർക്കും. അവർ രണ്ടുപേരും
നൃത്തം സംഗീതവുമായിട്ട് അങ്ങനെ വലിയ ബന്ധമൊന്നും ഉള്ളവരല്ല. എന്നാൽ പോലും അത് ഒരു പേരൻസിനൊരു സ്വാഭാവികമായ ഒരു താല്പര്യം ഉണ്ടാവണല്ലോ കുട്ടിയെ പ്രാക്ടീസ് ചെയ്യിക്കാൻ അല്ലെ ക്ലാസ്സിന് കൊണ്ടുപോകാനും ഒക്കെ. അങ്ങനെ എന്നെ ഒരുപാട് പ്രോത്സാഹിപ്പിച്ച രണ്ട് വ്യക്തികൾ ഇപ്പോഴും രണ്ടുപേരും അവർ തന്നെയാണ്. അങ്ങനെ കുട്ടിക്കാലം. പിന്നെ ഞാൻ പഠിച്ചിരുന്നത് നിർമ്മലാഭവൻ സ്കൂളിലാണ്. അപ്പോൾ നിർമ്മലാഭവൻ സ്കൂള് പണ്ട് മുതലേ ഈ കലാ വിഷയങ്ങൾ അല്ലെങ്കിൽ അതിന് താല്പര്യം കാണിക്കുന്ന കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് പ്രോത്സാഹനം നൽകുന്ന ഒരു സ്കൂളാണ്. അപ്പോൾ അന്ന് അവരുടെ തന്നെ ഗ്രൂപ്പ് ഇനങ്ങളിലും അപ്പം അതൊക്കെ നമ്മുടെ മനസ്സിൽ യുവജനോത്സവ വേദികളിൽ ഏറ്റവും കൂടുതൽ ഗ്രൂപ്പ് ഇനം നമുക്ക് ഇൻഡിവിജ്വൽ ഐറ്റംസ് ഉണ്ടെങ്കിൽ പോലും മനസ്സിലെപ്പോഴും നമുക്ക് ഒരു സന്തോഷം അല്ലെങ്കിൽ പെട്ടെന്ന് ഓർമ്മയിലൊക്കെ വരുന്നത് എപ്പോഴും ഈ സ്കൂളിൽ നിന്ന് പോകുന്ന ഗ്രൂപ്പ് ഇനങ്ങളിൽ കൂട്ടുകാരൊത്ത് പോകുന്ന ആ സമയം ആ കാലഘട്ടമാണ് എപ്പോഴും ഉള്ളത്. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ഞാൻ വിമൻസ് കോളേജിലാണ് പഠിച്ചത്, തിരുവനന്തപുരം ഇവിടെ മഹാരാജാസ് വിമൻസ് കോളേജിലാണ് പഠിച്ചത്. അതും അതുപോലെ തന്നെ ഒരു എന്താ പറയുക ഒരു പെൺകുട്ടികളുടെ ഒരു ആഘോഷം. ഒരു 7 വർഷം ഞാൻ അവിടുത്തെ, അന്ന് പ്രീ ഡിഗ്രി ഉണ്ടായിരുന്നു, 7 വർഷം അവിടെ തന്നെയാണ് പഠിച്ചത്. എല്ലാ വർഷവും അവിടെ കോളേജിൽ എന്ത് പരിപാടിക്കും അവിടെ സ്റ്റേജിൽ ഉണ്ടാവും. ഒരു മ്യൂസിക് ഡിപ്പാർട്ട്മെൻ്റ് എന്ന് പറഞ്ഞാൽ മ്യൂസിക്കിലെ കുട്ടികളായിരിക്കും കൂടുതൽ പല പരിപാടിക്കും അവിടെ വേദിയിൽ ഉണ്ടാവുക. അപ്പം അതാ ഞാൻ പറഞ്ഞല്ലോ, ഒരു ഒരിക്കലും സംഗീതവും നൃത്തവും ജീവിതത്തിൽ നിന്ന് മാറി നിന്നിട്ടേയില്ല. വളരെ ചെറുപ്പം മുതൽ ഈ നിമിഷം വരെ അതങ്ങനെ തന്നെ തുടർന്നു പോകുന്നു.